ശീലഡിസ്റ്റ് എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈ ശിഷ്യന്മാരെല്ലാവരും ഒരുമയിൽ ഒന്നായിരിക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻസിൽ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ യോഹന്നാൻസിൽ ഇപ്പോൾ ഇപ്രകാരം പറയുകയാണ്, അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, അവനിൽ സത്യമൊന്നുമില്ല, അവൻ കള്ളത്തരം ചെയ്യുന്നു എന്നൊക്കെ യോഹന്നാൻസിലെ നമ്മളോട് പറയുകയാണ്. അതായത് എന്തായിരുന്നു അവന്റെ കൽപ്പന എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളതായിരുന്നു ഈശോയുടെ കൽപ്പന. അപ്പൊ യോഹന്നാൻസിലെ ചുരുക്കത്തിൽ യോഹന്നാൻസിലെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അറിയുന്നു എന്നൊരുവൻ പറയുകയും എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുവൻ കള്ളത്തരം ചെയ്യുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷവും ലേഖനഭാഗവും വായിച്ചു നോക്കി കഴിയുമ്പോൾ ചുരുക്കത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്, ഞാൻ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഞാൻ തയ്യാറാകണം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ ഒരുമയിൽ ഒന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വായനകൾ കേട്ട് കഴിയുമ്പോൾ ഒരുമയിൽ ജീവിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ക്രിസ്തുവിനെ അറിയുന്നു എന്നുള്ളൊരു വാക്യം പൂർണ്ണതയിൽ എത്തിക്കാനുള്ള കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു.